സംഭവിച്ചു. ഒന്ന്, നമുക്ക് ഫ്രണ്ടിൽ ഫോഗ് ലാമ്പിൻ്റെ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു എയർ ഇൻടേക്ക് ഒക്കെ നമുക്ക് പഴയ ജനറേഷനിൽ ഉണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ട്, അപ്പോൾ അതും ഇപ്പോൾ ഇല്ല. അതുപോലെ ഒരു ഗ്രില്ലിൻ്റെ സറൗണ്ട് മൊത്തം ഒരു ക്രോം ഫിനിഷ് ആയിരുന്നു, പക്ഷേ ഇത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറിയിട്ടാണ് ഇത്. നമ്മൾ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്താലാണ് വാഹനം സ്റ്റാർട്ടാവുന്നത്. ആ ഒരു റോർ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇത് ഗ്രാഫിക്സ് കാണാനും രസമാണ്. ആർ പി എം കയറുന്നതും പെട്രോൾ എഞ്ചിൻ്റെ അവസാനത്തെ ജനറേഷൻ മിനി കൂപ്പർ കാണാനാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ഇത് നമ്മുടെ മിനി കൂപ്പർ എസ്. അതായത് ഇതൊരു പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. അപ്പോൾ ഐ സി എഞ്ചിൻ ഈ ഒരു ജനറേഷൻ, ഇത് നാലാമത്തെ ജനറേഷൻ, ഏറ്റവും പുതിയ മോഡലാണ്, 2025 മോഡലാണ്. അപ്പോൾ ഇതോടുകൂടി പെട്രോൾ എഞ്ചിനുള്ള മിനി കൂപ്പർ നിൽക്കാൻ പോവാണ്. ഇനി വരുന്നത് മൊത്തം ഇലക്ട്രിക് ആയിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ സ്വപ്നമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വാഹനമാണ് മിനി കൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും കാര്യങ്ങളൊന്ന് സ്പീഡാക്കുക. അധികം സ്പീഡാക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജനറേഷൻ ഗ്യാപ്പ് ഇത്തിരി കൂടുതലാണ് മിനിക്ക്. കാരണം അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇതിപ്പോൾ നാലാമത്തെ ജനറേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മൂന്നാമത്തേയിൽ നിന്നും നാലാമത്തെ ഈ ജനറേഷനിലേക്ക് എത്താൻ ഏകദേശം 10 വർഷത്തോളം സമയം മിനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കാലം അല്ലെങ്കിൽ കുറച്ച് അധിക കാലം മാർക്കറ്റിൽ ഉണ്ടാവും എന്ന് പറയാം. അപ്പോൾ ഏറ്റവും പുതിയ കൂപ്പർ എസ് നമുക്ക് വരുന്നത് ഒരു 2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 204 PS 300 NM ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഭീകര എഞ്ചിനോട് കൂടിയിട്ടാണ് വരുന്നത്. ഇതുകൂടാതെ വിദേശ മാർക്കറ്റിലൊക്കെ നമുക്കൊരു 1.5 ലിറ്റർ ടർബോ എഞ്ചിനും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് കൂപ്പർ എസ് ആണെന്ന് പറയുന്നതെങ്കിൽ അതിന് മറ്റൊരു പേരാണ് പറയുന്നത്. അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു 4th ജനറേഷൻ മിനി കൂപ്പറിൻ്റെ ലുക്ക് കാര്യങ്ങളൊക്കെ മുൻവശം നോക്കാം. ഓൾറെഡി ഇലക്ട്രിക് ആവാമെന്ന് പറഞ്ഞല്ലോ, ഏറെക്കുറെ അതിലേക്ക് ഒന്ന് ചായ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഡിസൈൻ നോക്കുമ്പോൾ പറയാം. കാരണം പൂർണ്ണമായും നമുക്ക് ആ ഒരു പഴയ ജനറേഷൻ കൂപ്പറിൻ്റെ പല എലമെൻസും എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഹെഡ് ലാമ്പ് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അത് കോർണറിംഗ് ലാമ്പ് അടക്കമാണ് വരുന്നത്. LED DRLs കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് 3 ടൈപ്പിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു DRL പാറ്റേൺ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഇൻഫർടൈൻമെൻറ്റ് ഉപയോഗിച്ചിട്ട് എന്നുള്ളൊരു ഫീച്ചർ കൂടി അവിടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഗ്രില്ലാണ്. ഗ്രില്ല് നമ്മളാ ഒരു സിഗ്നേച്ചർ, നമ്മുടെ മിനി കൂപ്പറിൻ്റെ സിഗ്നേച്ചർ ടൈപ്പുള്ള ഒരു ഗ്രില്ല് വന്നിട്ടുണ്ട്. അതിൽ S എന്ന് പറയുന്ന കൂപ്പർ എസിൻ്റെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു റെഡാറ് സെൻട്രലായിട്ട് കാണാൻ സാധിക്കും. Level 1 അഡാസ് ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനമാണ്, അതുകൊണ്ട് തന്നെ ഒരു റെഡാറ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 6 പാർക്കിംഗ് സെൻസറാണ് ഇതിൻ്റെ മുൻവശത്ത് മാത്രമായിട്ട് നൽകിയിട്ടുള്ളത്. മുൻവശത്ത് മാത്രം എന്ന് പറഞ്ഞാൽ പുറകിൽ 6 സെൻസേഴ്സ് വേറെയാണ്. മൊത്തം 12 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിൽ വരുന്നുണ്ട്. കാരണം ഒരു പാർക്കിംഗ് അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത്രയും സെൻസേഴ്സ് നമ്മുടെ മിനി കൂപ്പറസ് 2025 മോഡൽ ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ജനറേഷൻ മാറുമ്പോഴും ഒരു ക്യാരക്ടർ വിടാതെ നിൽക്കുന്ന ഒരു വാഹനമായിരുന്നു മിനി കൂപ്പർ. അതുപോലെ തന്നെ നമ്മൾ ജി വാഗണൊക്കെ, അതായത് ഏറ്റവും ഫസ്റ്റത്തെ മോഡലിനും ഒരുപാട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ എവിടെ നോക്കിയാലും മനസ്സിലാവും ഇത് ഇന്ന വാഹനമാണ്. അത്തരത്തിലൊരു വാഹനമായിരുന്നു മിനി കൂപ്പർ. പക്ഷേ ഇപ്പോൾ ചെറിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. ഒന്ന്, നമുക്ക് ഫ്രണ്ടിൽ ഫോഗ് ലാമ്പിൻ്റെ ഒരു പൊസിഷൻ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഒരു എയർ ഇൻടേക്ക് ഒക്കെ നമുക്ക് പഴയ ജനറേഷനിൽ ഉണ്ടായിരുന്നു ഈ ഭാഗത്തായിട്ട്, അപ്പോൾ അതും ഇപ്പോൾ ഇല്ല. അതുപോലെ ഒരു ഗ്രില്ലിൻ്റെ സറൗണ്ട് മൊത്തം ഒരു ക്രോം ഫിനിഷ് ആയിരുന്നു, പക്ഷേ ഇത് മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് മാറ്റങ്ങൾ നമുക്കൊരു ജനറേഷൻ ചേഞ്ച് വന്നപ്പോൾ മുൻവശത്ത് കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുകളിൽ നമുക്കൊരു ക്യാമറയും കാണാനായി സാധിക്കും. അതും അഡാസിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറയാണ്. ഇനി വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടയർ സൈസ് നമുക്കൊരു 18 ഇഞ്ചാണ് നമുക്കിതിൽ ടയർ വന്നിട്ടുള്ളത്. ഒരു ലോ പ്രൊഫൈൽ ടയറാണ്. 215/40 പ്രൊഫൈലുള്ള 18 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. 4 വീലും ഡിസ്ക് ബ്രേക്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്ന ഒരു ഓപ്ഷനിലായിട്ട് നമുക്ക് 17 ഇഞ്ചിൻ്റെ ഓപ്ഷനും കൂടി സ്റ്റാൻഡേർഡായിട്ടുള്ള കൂപ്പറസ് എടുക്കുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ലോഡറാണ്, ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് 18 ഇഞ്ചിൻ്റെ വീൽസ് ലഭിക്കുന്നത്. അലോയുടെ ഡിസൈനിലും ചെറിയ മാറ്റം നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽസിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വിങ് ടൈപ്പ് മിറേഴ്സ് അതും സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ സാധാരണ കാണുന്ന രൂപത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്കൊരു ലോഗോ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല, അതായത് ഡോർ തുറക്കുന്ന സമയത്ത് മിനി എന്നുള്ളൊരു ലോഗോ കാര്യങ്ങളൊക്കെ നമുക്ക് താഴേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നുള്ളതാണ്. രാത്രിയാണ് നമുക്കത് വിസിബിൾ ആയിരിക്കുള്ളൂ. പിന്നെ ഏറെക്കുറെ എല്ലാവരും ഇതിൻ്റെ ആരാധകരാകുന്ന ഈ ഒരു ലുക്ക് കണ്ടിട്ടാണ്, ഈ ഒരു ബോഡി ഷെല്ലിൻ്റെ ഷേപ്പ് കണ്ടിട്ടാണ്. അപ്പോൾ അത് നിലനിർത്തിയിട്ടുണ്ട് എന്ന് പറയാം. ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ 1-2 എലമെൻറ്റ്സ് മിസ്സായിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു നമ്മുടെ ഈ ഒരു ഷോൾഡർ ലൈൻ പോലെ ഇങ്ങനെ ഒരു റിങ് പോലെ ഫ്രണ്ട് മൊത്തം നമുക്ക് വാഹനത്തിൻ്റെ ചുറ്റി ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നു. അതുപോലെ 3 ഡോറ്, അതുപോലെ മൊത്തം ഗ്ലാസ്, ഒരു എന്താ പറയുക, ചില്ല് കൂടാരം എന്ന് പറയാവുന്ന ഒരു ഫ്രണ്ട് വിൻഷീൽഡും അതുപോലെ സൈഡ് ഗ്ലാസുകളും ടോപ്പിൽ നമ്മുടെ സൺറൂഫ് എല്ലാം കൂടി മൊത്തം ഒരു ഗ്ലാസ് കൂടാരം എന്ന് വേണമെങ്കിൽ പറയുന്ന രൂപത്തിലാണ് വന്നിട്ടുള്ളത് എന്ന് പറയാം. റിയറിലേക്ക് വന്നാലും ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ ചെറിയ രൂപത്തിൽ മാറിയിട്ടുണ്ട്. അതിനും നമ്മൾ മുൻവശത്ത് പറഞ്ഞ പോലെ തന്നെ 3 രൂപത്തിൽ അതിൻ്റെ ഇലുമിനേഷൻ സെറ്റ് ചെയ്യാം, ഒരു ഡിസൈൻ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതുപോലെ കൂപ്പർ എസ് എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. മിനിയുടെ ലോഗോ, ഡിഫോഗർ, വൈപ്പർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫീച്ചർ ലോഡറാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് മിസ്സിംഗ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിസിബിൾ ആയിട്ടുള്ള എക്സോസ്റ്റ് കാണാനില്ല എന്നുള്ളത്. അതായത് പഴയ ജനറേഷൻ കൂപ്പറിൽ നമുക്ക് എക്സോസ്റ്റ് പുറത്തേക്ക് നമുക്ക് കാണുന്ന രൂപത്തിൽ വിസിബിൾ ആയിരുന്നു, അതും ക്രോമൊക്കെ കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരുന്നെങ്കിൽ ഇത് നമുക്ക് കാണാനേ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ
എക്സോസ്റ്റ് ഉണ്ട്. നമ്മുടെ ഇലക്ട്രിക് ഒന്നല്ല, പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ഈ ഭാഗത്തായിട്ട് അടിയിലാണ് നമ്മുടെ എക്സോസ്റ്റ് വന്നിട്ടുള്ളത്. വിസിബിൾ അല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇത് നമ്മുടെ ആറ് പാർക്ക് സെൻസേഴ്സ്, നാലല്ല, ആറ് പാർക്ക് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. റിയർ വ്യൂ ക്യാമറ. ഇനി ബൂട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 210 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. പാർസൽ ട്രേ കാണാം. സ്പെയർ വീട് നമുക്ക് മിനി കൂപ്പറിന് വരുന്നില്ല, പകരം ഒരു പഞ്ചർ കിറ്റ് ആണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ 210 എന്ന് പറഞ്ഞാൽ ഡീസൻ്റ് ആയിട്ടുള്ള സ്പേസ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് തന്നെ. ബൂട്ട് സ്പേസിന് വേണ്ടിയിട്ടൊന്നും ആരും മിനി കൂപ്പർ എടുക്കാറുമില്ല, അത് മറ്റൊരു കാര്യം. 3 ഡോറാണ്, അതുപോലെ ബാക്കിൽ നമുക്ക് 4 പാസഞ്ചേഴ്സിന് ഇരിക്കാം. പക്ഷേ ബാക്കിൽ അത്ര കംഫർട്ടബിൾ ആവില്ല എന്നെ പോലുള്ള സൈസുള്ള ആളുകൾക്കൊന്നും. കുട്ടികൾക്കാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ദൂരയാത്രകൾക്കൊക്കെ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് രണ്ട് പേരെ യാത്ര ഉള്ളതെങ്കിൽ 60-40 സ്പ്ലിറ്റ് ആയിട്ട് നമുക്ക് സീറ്റ് മടക്കി വെച്ചാൽ ലഗേജ് കാര്യം കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കും. അത്തരത്തിൽ ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഡിസൈൻ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ കീ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും പുതിയ 2025 മോഡൽ മിനി കൂപ്പറിൻ്റെ കീ വന്നിട്ടുള്ളത്. സ്മാർട്ട് കീ ആണ്. അപ്പോൾ അതിൽ ലോക്ക് അൺലോക്കും അതുപോലെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ ഒക്കെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഡിജിറ്റൽ കീയും വരുന്നുണ്ട്. നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നുള്ളൂ, കീ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഡ്രൈവർ സൈഡ് കയറി നോക്കാം. അപ്പോൾ ഡോറ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വളരെ വൈഡായിട്ട് ഓപ്പൺ ആണോ, വളരെ നീളം കൂടിയ ഡോറുകളാണോ എന്നുള്ളത്. സംഭവം 3 ഡോറുള്ളൂ എന്ന് പറഞ്ഞാൽ ഉള്ളത് വളരെ സൈസിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ സ്വാഭാവികം നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മുടെ പവർ വിൻഡോയുടെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ORVM ഇലക്ട്രിക് അഡ്ജസ്റ്റ് ഫോൾഡ് തുടങ്ങിയ കൺട്രോൾസ് വന്നിട്ടുണ്ട്. പിന്നെ അൺലോക്ക് അൺലോക്കിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരു മെറ്റൽ ഫിനിഷ്, മെറ്റലല്ല, നമുക്കിതിന് ഒരു കോപ്പർ ഫിനിഷിൽ നമുക്കൊരു ഇൻസൈഡ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഒരു ഫാബ്രിക് ടച്ച് കാര്യങ്ങളൊക്കെ ഡോറിൽ നൽകിയിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോറേജ് ഏരിയ വന്നിട്ടുണ്ട്. ഇനി സീറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മാനുവലി സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് രണ്ട് സൈഡിലും നമുക്ക് ഫ്രണ്ടിലെ രണ്ട് സീറ്റും ഇത്തരത്തിലുള്ള കൺട്രോൾസ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളിൽ കയറിയാൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ഒരു സാധനം ഈ ഒരു മനോഹരമായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് എന്ന് പറയാം. വളരെ തടിച്ചുരണ്ട ഒരു സ്റ്റിയറിംഗ് വീലാണ്. നമുക്ക് ഹോൾഡ് ചെയ്യാൻ തന്നെ ഒരു കോൺഫിഡൻസ് തരുന്ന, ഒരു പ്രൗഡ് ഫീൽ തരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. അതും എക്സ്റ്റീരിയർ ഡിസൈനിൽ കണ്ട പോലെ ഒരുപാട് റൗണ്ട് ഷേപ്പുകൾ ചേർന്നിട്ടാണിത്. ഇവിടെ നമുക്ക് റൗണ്ട് ഷേപ്പ് കാണാം. അതുപോലെ ഈ ഒരു കൺട്രോൾസിൽ റൗണ്ട് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇൻഫർടൈൻമെൻറ്റ് റൗണ്ട് ആണ്. അങ്ങനെ ഒരുപാട് റൗണ്ട് ഷേപ്പുകൾ മിനിയുടെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ സ്റ്റിയറിംഗിലും ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു സെൻറ്ററിൽ ഒരു ടാഗാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം തന്നെ കാണാറില്ലെങ്കിൽ ഇവിടെ ഒരു ടാഗാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും വളരെ തടിച്ചുരുണ്ടൊരു സ്റ്റിയറിംഗ് വീൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേ ടിൽറ്റ്, അതുപോലെ ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്, അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഹെഡപ്പ് ഡിസ്പ്ലേ. എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മിനി കൂപ്പർ പോലുള്ള വാഹനങ്ങൾക്കാണ് ഹെഡപ്പ് ഡിസ്പ്ലേ മെയിൻ ആയിട്ട് വേണ്ടത് എന്നുള്ളത്. കാരണം ഇവിടെ പ്രത്യേകിച്ച് ഇൻഫർടൈൻമെൻ്റ് ഒന്നുമില്ല, അല്ലെങ്കിൽ മീറ്റർ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലാണ് കാണേണ്ടത്. അപ്പോൾ അതിന് പകരം വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഹെഡപ്പ് ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസൊക്കെ അതിൽ കാണാം. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന വാഹനങ്ങളിൽ അത് സെൻസിബിൾ ആണ്. അതല്ലാത്ത വാഹനങ്ങൾ ഓൾറെഡി നമുക്ക് ഇവിടെ മീറ്ററിൽ കാണാമെന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ വേറൊരു ഹെഡപ്പ് ഡിസ്പ്ലേ വരുന്നതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിലാണ് ഹർമൻ ഗാർഡൻ്റെ ഒരു മ്യൂസിക് പ്ലെയർ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വരുന്നത്. അത് ഈ ഒരു സ്പീക്കറിൽ തന്നെ നമുക്ക് എക്സോസ്റ്റിൻ്റെ സൗണ്ടൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചൊരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഗ്ലാസും കയറ്റിയിരുന്നിട്ട് വളരെ ഇൻസുലേറ്റർ ആയിട്ടല്ല നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ എക്സോസ്റ്റിനോട്ടൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ സ്പീക്കേഴ്സിൽ അത് വരും. അപ്പോൾ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് മൂളിച്ച കേട്ടുകൊണ്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് തന്നെയാണ്. 9.4 ഇഞ്ചിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇൻഫർടൈൻമെൻ്റ് ആണ് നമുക്ക് വരുന്നത്. ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. അതുകൂടാതെ ക്ലൈമറ്റ് കൺട്രോൾ ഇതിലാണ്. ഡാറ്റ പ്രൈവസി, ഡിസ്പ്ലേ, ഡിസ്പ്ലേ ഒക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡോർസ് ആൻഡ് വിൻഡോ, ഡ്രൈവിംഗ് സെറ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് വ്യൂ, ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരട്ടെ. നമുക്ക് ഇൻറ്റീരിയർ ലൈറ്റിംഗ് വരുന്നുണ്ട്. ഒരുപാട് കൺട്രോൾസ് ആണ്, പറഞ്ഞാൽ തീരാത്ത കൺട്രോൾസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. എല്ലാം നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു ഇൻഫർടൈൻമെൻറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ലൈറ്റ്സ് നമുക്ക് ഏത് രൂപത്തിൽ വേണം, ഞാൻ പറഞ്ഞു 3 ടൈപ്പിൽ നമുക്ക് ടെയിൽ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ മാറ്റാമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെ നിരവധി ഇൻഫർമേഷൻസിന് ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഇത് 3 വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 വ്യൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന് പാർക്ക് സെൻസറും ക്യാമറയുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വ്യൂ വരുന്നുണ്ട്. പിന്നെ പനോരമ എന്ന് പറഞ്ഞിട്ട് ഫുൾ ക്യാമറയുടെ വ്യൂ മാത്രം വരുന്നുണ്ട്. ഇതാണ് അസിസ്റ്റൻസ്. ഇവിടെയാണ് നമുക്ക് ഓട്ടോമാറ്റിക് അസിസ്റ്റ്, പാർക്കിംഗ് അസിസ്റ്റ് ലഭിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കൺട്രോൾസ് ഒന്നുമില്ല, ഈ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസും ഇവിടെ കാണുന്ന ഈ 4 കൺട്രോൾസും മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും രസമായിട്ടുള്ള സാധനം ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പാണ്. തന്നെയാണ് ഇത് നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്താലാണ് വാഹനം സ്റ്റാർട്ടാവുന്നത്. ആ ഒരു റോറ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ മാറ്റാം. ഇത് നമ്മുടെ വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇവിടെ ഗിയർ ലിവർ ഇല്ല, ഗിയർ സെലക്ടർ പറഞ്ഞിട്ട് ഒന്നും കാണാനില്ല. അതൊക്കെ വരുന്നത് ഇതേ ഈ കുഞ്ഞ് ജോയിസ്റ്റിക്ക് പോലുള്ളൊരു സാധനത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ
ബ്രേക്ക് ഔട്ടി, ഡി ഇട്ടാൽ നമുക്ക് ഡ്രൈവ് ആണ്, മേലേക്കിട്ട ന്യൂട്രല് റിവേഴ്സ് കാര്യങ്ങളൊക്കെ വരും. ഇനി ഡിയിൽ നിന്നും ഒന്നുകൂടി പ്രസ് ചെയ്താൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾസ് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ എല്ലാം കൺട്രോൾസ് ഇവിടെയാണ് വേണ്ടത്. ഇനി വന്നിറങ്ങി പോകുന്ന സമയത്തോ ജസ്റ്റ് ഇവിടെ പി ഉണ്ട്, അത് പ്രസ് ചെയ്യുക, ഇറങ്ങിപ്പോവുക, എത്രയേ ഉള്ളൂ പരിപാടി. എല്ലാം കുഞ്ഞു കുഞ്ഞു കൺട്രോൾസിലേക്ക് ഒതുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് രസമാണല്ലേ. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇയർ ലിവർ ഇല്ല എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഭാവിയിൽ ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരിക, നമ്മളതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഓടിക്കുന്ന സമയത്ത് മാനുവൽ മോഡിൽ ഇട്ടാൽ ഇത് എങ്ങനെ ത്രോട്ടിൽ കൊടുക്കുക, ഇത് ഷിഫ്റ്റിങ് ഇത് ഇവിടെയാണ്, അതൊന്ന് ആലോചിച്ച് നോക്കിയ. മാനുവൽ മോഡ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ് മൈനസ് നമുക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത്. അതിൻ്റെ ഒരു 7-speed ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. സ്പോർട്ടി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് സ്പോർട്ടി വാഹനമാണ് എന്ന് പറയട്ടെ. ഇവിടെ പിന്നെ നമുക്കൊരു ഷോർട്ട് കട്ടിൻ്റെ കൺട്രോൾ, ഇത് ഓൾറെഡി നമ്മൾ ക്യാമറയുടെ എന്നാ പറഞ്ഞു. പിന്നെ നമുക്ക് ഹസാർഡ് ലാമ്പിൻ്റെ കൺട്രോളുണ്ട്. പിന്നെ 2 different ബാക്ക് ഡിഫോഗർ, ഇത്രയും കൺട്രോൾസ് മാത്രമേ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ താഴേക്ക് വന്നാലും ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പാഡാണ്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയാം. ടാബ് വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് വരുന്നുണ്ട്. അത് ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ടാഗ് കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. സ്റ്റോറേജ് ഏരിയ ഇവിടെയൊക്കെ നമുക്കൊരു മാറ്റാണ് വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം ഈ കാര്യങ്ങൾ വെക്കുകയാണെങ്കിലും റാറ്റിൽ സൗണ്ട് ഒന്നും ഉണ്ടാക്കില്ല എന്നുള്ളത് നല്ലൊരു ക്വാളിറ്റിയാണ് എന്ന് പറയാം. ഇവിടെയാണ് ചാർജിങ് പോർട്സ് വന്നിട്ടുള്ളത്, 2 C-type ചാർജിങ് പോർട്സ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്കൊരു 12-volt ചാർജ് സോക്കറ്റ് കൂടി വരുന്നുണ്ട്. പിന്നെ ആംറസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സീറ്റ് ആണെന്നുണ്ടെങ്കിലും ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഫാബ്രിക് ടച്ച് ഈ ഭാഗത്താണല്ലോ. ഇത് നമ്മുടെ ഡാഷ്ബോർഡിൽ മുഴുവനായിട്ട് നമുക്ക് കാണാം. എനിക്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാവുന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി നല്ല രസമുണ്ട്, ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. മനോഹരമാണ് അതിൻ്റെ സൈഡിൽ ഈ ഒരു ടെക്സ്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തത്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മിനിയുടെ ഒരു ക്യാരക്ടറാണ് ഇതും. AC വെൻറ്റിൻ്റെ കൺട്രോൾസും ഒരു റൗണ്ട് ഷേപ്പ് വന്നിട്ടുള്ളത്. മുകളിലേക്ക് വന്നാലും അടിപൊളി സംഭവമുണ്ട്, നമുക്കൊരു ഇലക്ട്രോക്രോമിക് മിറർ വന്നിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും സൺറൂഫ് വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ഒരു ക്യാമറ കൂടി വരുന്നുണ്ട്, അതായത് ക്യാബിനകത്തായിട്ട് നമുക്കൊരു ക്യാമറ വരുന്നുണ്ട്. ഇത് നമ്മുടെ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം എവിടെയാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വ്യൂ നമുക്ക് മൊബൈലിൽ എടുക്കാമെന്നുള്ളതാണ്. അതല്ലെങ്കിലും വീഡിയോ റെക്കോർഡ് ചെയ്യാം, ഫോട്ടോ റെക്കോർഡ് ചെയ്യാം, അത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്യാമറ യൂസ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ആരും കൊതിക്കുന്ന ഒരുപാട് വാഹനപ്രാന്തന്മാരുടെ ഡ്രീം വെഹിക്കിളായിട്ടുള്ള 2025 മോഡൽ കൂപ്പറസ് സ്വന്തമാക്കിയ ആളെ നിന്ന് കാണാം. സജാദ് ഭായ്, മിനി കൂപ്പറിൻ്റെ നമ്മുടെ ഈ ഒരു എഡിഷൻ്റെ 4th generation ഫസ്റ്റ് കേരളത്തിലെ ഓണർ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഓ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എന്റെ ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻ ആണ്. ഇത് ആക്ച്വലി എല്ലാരെയും പോലെ ഈ ഒരു നമ്മള് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഈ ഒരു ഐക്കോണിക് ഡിസൈൻ ആണ് ആക്ച്വലി. സ്മോൾ ഇസ് ബിഗ് എന്ന് പറഞ്ഞ പോലെ ഇത്രയും ചെറിയ കാറിന് 2.0 liter എഞ്ചിനും പവറും 2.2 റോഡും പ്രാക്ടിക്കാലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പം ഇറ്റ്സ് അങ്ങനെ അത്ര ഒരു വെരി പ്രാക്ടിക്കൽ നമ്മുടെ ഡേ ടു ഡേ യൂസിനുള്ള അങ്ങനെ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്കൊരു സ്റ്റാൻഡ് ബൈ വേറൊരു കാർ ഉണ്ടെങ്കിൽ ദെൻ ഓക്കെ. പിന്നെ റോഡ്സിൻ്റെ ടയറിൻ്റെ പ്രൊഫൈലിംഗ് അറിയാലോ, വളരെ ചെറിയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റോഡ്സിനൊക്കെ ആക്ച്വലി ഇറ്റ്സ് നോട്ട് ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ കെയർഫുൾ ആയിട്ട് ഓടും. അതർവൈസ് നല്ലൊരു സംഭവമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു ജനറേഷൻ വരുന്നു അറിഞ്ഞപ്പോഴേക്ക് നിന്നാണല്ല? അതെ, ഞാൻ വെയിറ്റ് ചെയ്തതാണ് ആക്ച്വലി. ഞാൻ കുറച്ച് മുമ്പ് വെയിറ്റ് ചെയ്തു. 2024 തന്നെ ഈ 2025 മോഡൽ ഇറങ്ങി. ആൻഡ് ദ കളർ ഇസ് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഒരു രണ്ട് കളറില്ല അവൈലബിൾ അല്ല, കളേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇതിൽ ഇവർ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കളർ ഇതാണ്, ഓഷ്യൻ വേവ് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു പുതിയൊരു കളറാണ്. സോ ഈ ഒരു ഡിസൈൻ ഇത് നന്നായിട്ട് യെല്ലോ ആൻഡ് ദിസ് ബോത്ത് നിങ്ങൾ ആഡിൽ നോക്കുമ്പോൾ കാണാം, രണ്ട് കളേഴ്സ് ഉണ്ട്. കാരണം ആ കളർ ഓൾറെഡി ഉണ്ട്, അപ്പം ഇല്ലാത്തൊരു കളറാണ് എനിക്ക് തോന്നുന്നത് ഒരു കൂടുതൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. കളേഴ്സ് ലോങ് യാത്രകൾ അങ്ങനെ ലോങ്, ഇപ്പം മിനി മീറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിക്കാണ് ശരിക്കും ഞങ്ങൾക്ക് 5th, 6th and 7th മിനി മീറ്റിൻ്റെ ഓൾ ഇന്ത്യ ലെവലിലൊരു മീറ്റ് നടക്കുന്നുണ്ട് ബാംഗ്ലൂർ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് ആക്ച്വലി. അതിൽ 200 വണ്ടികൾ പങ്കെടുക്കുന്നുണ്ട് മിനി ഇന്ത്യൻ്റെ. ഓൾ ഇന്ത്യ ലെവലിലാണ് നടക്കുന്നത്, ബാംഗ്ലൂരാണ്. പക്ഷേ ഇവിടുന്ന് ഒരു 15 cars കേരളത്തിൽ നിന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പാലക്കാട് സേലം വഴി അങ്ങനെ ബാംഗ്ലൂർക്ക് പോയിട്ട് അവിടെ ഒരു ഇവൻറ്റിൽ അറ്റൻഡ് ചെയ്തിട്ട് ഒരു മീറ്റപ്പ് മിനി ഓണേഴ്സിൻ്റെ. അപ്പോൾ അതിൽ അതായിരിക്കും എൻ്റെ ഒരു ലോങ് ഡ്രൈവ് ആക്ച്വലി. അല്ലാതെ ഞാൻ ചെറിയ ജസ്റ്റ് ഇങ്ങനെ പോയിട്ട് വരും. പിന്നെ നമുക്ക് ഇങ്ങനെ ഓടിക്കാനുള്ള ഒരു താല്പര്യമാണോ കൂടുതലും, വേറെ എന്തെങ്കിലും അട്രാക്ട് ചെയ്തിട്ടുണ്ടോ? അല്ലല്ല, ഈ ഒരു ഷേപ്പും ഭയങ്കര ആ ഒരു മിനി ഒരു ബിഗ് ലവ് ഒരു ഫീലാണ് നമുക്കത്. അങ്ങനെ എല്ലാവർക്കും പറഞ്ഞ എക്സ്പ്രസ് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാനേ വേണം, അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് സേഫ്റ്റി വൈസ് ഓൾസോ ഇറ്റ്സ് വെരി ഗുഡ്.
നമുക്കിപ്പോ കറന്റ് മൂന്ന് റെസ്റ്റോറൻസ് ആണ് ഉള്ളത്. ഒന്ന് നിലമ്പൂര് ഭാഗത്തുണ്ട്, ഒന്ന് പിന്നെ കാളിക ഭാഗത്ത്. 15 years ആയി നമ്മൾ ഇതിൽ വന്നിട്ട്. അതിന് മുമ്പ് ഞാൻ ദുബായിലൊക്കെ ആയിരുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് 4th ബ്രാഞ്ചസ് പ്ലാനിംഗിലാണ്. അതും 8 kilometers റേഡിയസിലുള്ള നോട്ട് നൗ, നമ്മളതിൻ്റെ ഒരു പഠനത്തിലാണ്. നമുക്കൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് എല്ലാം സെറ്റായതിന് ശേഷം മേ ബി നമ്മൾ നെക്സ്റ്റ് ഇയർ നമ്മൾ എറണാകുളത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. കറൻ്റ്ലി നമ്മൾ ഈ ഒരു നമ്മളൊരു ലോക്കൽ ഏരിയയിലാണ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയാലോ? യാ ഷുവർ. എഫിഷ്യന്റ് ഇട്ടാലാണ് നമുക്ക് മൈലേജ് കൂടുതൽ വരുന്നത്. സിറ്റിന്ന് നമ്മള് നല്ല ഹൈവേസിലേക്ക് ചാടുമ്പോ പിന്നെ ഞാന് പിന്നെ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാം. നിങ്ങളുടെ മോന്റെ മാരേജിനെല്ലാം അങ്ങനത്തെ പിന്നെ നമുക്ക് നമ്മളേതായ സംഭവങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് ടൈംലെസ്സിലാണ് നമ്മൾ ഈ കുറച്ചുകൂടി ഒരു വിന്റേജ് ലുക്കിൽ വിന്റേജ് ലുക്ക് നമ്മൾ ആ മീറ്ററും കാണും ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ. ടാക്കോമീറ്റർ ഉണ്ട്, സ്പീഡോമീറ്റർ എല്ലാം അത് നൈസായിട്ടുണ്ട്. അതിന്റെ ഒരു വ്യൂ, ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ രസമാണ്. അതുപോലെ ഈ ഒരു ക്യാമറ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാറുണ്ടോ? പർപ്പസ് ഞാനിപ്പം ഇപ്പം കുട്ടികളൊക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, വൈഫ് ഡ്രൈവ് ചെയ്യുകയാണെങ്കിലോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാം. ഓക്കെ, ഈവൻ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അതും ഇതിലെടുത്തൂടെ നമുക്ക് ക്യാമറ ക്യാമറ ഇതില് ഇന്റീരിയർ ക്യാമറ നമ്മള് എടുത്ത ഫയൽസും ഒക്കെ കാണാം. ഓക്കെ, സ്റ്റേഷനറി ആകുമ്പോഴാ നമുക്കിതില് ഡിസ്പ്ലേയില് കാണുള്ളൂ അല്ലേ? അതില് സേവ് ചെയ്യാനുള്ള മെമ്മറി ഉണ്ട്. ഓക്കെ, ഒരു 128 GB സ്റ്റോറേജ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ വീഡിയോസോ ഫോട്ടോസോ നമ്മള് ആപ്പിലേക്ക് ഡൗൺലോഡ് ആവും ചെയ്യും. ഓക്കെ, അവിടെ നമുക്ക് ആർക്കും ഷെയർ ചെയ്യണമെങ്കിലും ഷെയർ ചെയ്യാം. പിന്നെ ഇവിടെ മാനുവൽ ഡ്രൈവ് ഉണ്ട്, ആസ് വെൽ ആസ് നമുക്ക് ഡി മോഡൽ മാനുവൽ മോഡിലേക്ക്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റിംഗ് എങ്ങനെ? ഷിഫ്റ്റിംഗ് ജസ്റ്റ് ഇത് മാനുവൽ മോഡ്, ആ ഗിയർ ഷിഫ്റ്റിംഗിന്റെ സംഭവങ്ങൾ. ഓക്കെ, കുറച്ച് കൺട്രോൾ നമുക്ക് എടുത്തുകൊണ്ട് ഓടിക്കാം. ഓക്കെ, അത് നമുക്ക് എല്ലാ മോഡലും കിട്ടും അല്ലെ? ഗോകാർട്ടിലോ അങ്ങനെയാണോ? അല്ല അല്ല, അതെല്ലാം മോഡലും. ഓക്കെ, ഇത് ഒരു ഗ്രാഫിക്സ് ഒരു കുറച്ചുകൂടി ഒരു സ്പോർട്ടി ലുക്ക്, സ്പോർട്ടി പവർഫുൾ ആയിട്ടുള്ള. ഗ്രാഫിക്സ് കാണാനും രസമുണ്ട്, ആർ പി എം കയറുന്നതും. ആർ പി എമ്മിന്റെ രണ്ട് രീതിയിൽ നമുക്കിവിടെ നമ്പേഴ്സും അതുപോലെ ചെറിയൊരു ഗ്രാഫിക്സും എല്ലാം കൂടി. ഓക്കെ, ഓട്ടോ ഡിമ്മിങ് ഉണ്ട്, ലെവൽ 1 റഡാർസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഓട്ടോ ഡിമ്മിങ് ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഏറ്റവും എഫേർട്ട് ഇല്ല അധികം അല്ലേ നമ്മൾ എടുക്കുകയാണെങ്കിൽ. സർവീസ് ആയോ? അതോ സർവീസ് എന്ന് പറഞ്ഞാൽ മിനി എനിക്ക് തോന്നുന്നു സർവീസ് ഇപ്പൊ നമ്മൾ സർവീസ് ഡ്യൂ ആകുമ്പോൾ ഇത്ര പർട്ടിക്കുലർ കിലോമീറ്റേഴ്സ് എന്നില്ല. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ വെഹിക്കിളിന് എപ്പോഴാണ് ആവുന്നത്, ഓയിൽ ചേഞ്ചിന് ടൈം ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അല്ലാതെ ഒരു സർവീസ് നിന്ന് ഒരു കോള് വരെ അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു വെഹിക്കിളിന് എത്ര കാണിക്കും പിന്നെ ടയർ പ്രഷർ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. നമ്മൾ എത്ര ആൾ വെയിറ്റ് ചെയ്തു അത് കിട്ടാൻ? ബുക്ക് ചെയ്തിട്ട് 6 months. ഓക്കെ, ഇപ്പോഴും അത്രയും വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്? അതോ വെയിറ്റിംഗ് പീരീഡ്സ് ഒന്നും കുറഞ്ഞു ഇല്ലാന്നാണ് ഞാൻ. നമ്മളെന്താ വെച്ചാൽ ലോഞ്ചിങ്ങിന് മുന്നേ ബുക്ക് ചെയ്തു. അതെ, വണ്ടി കാണാതെ ഞാൻ ബുക്ക് ചെയ്തു. നമ്മൾ പി പി എഫ് ചെയ്തിട്ടുണ്ട്. പി പി എഫ് വേറെ എന്തെങ്കിലും എക്സ്ട്രാ എക്സ്ട്രാ വേറെ ഒന്നും ചെയ്തില്ല, പി പി എഫ് ചെയ്തു അത് പ്രൊട്ടക്ഷൻ. ഇതിലെ സെലക്ഷൻ മോഡില് ഒരു എഫിഷ്യൻസി കാണിക്കുന്ന, അതായത് സംഭവങ്ങൾക്ക് ഭയങ്കര മെറ്റീരിയൽസ് ഒക്കെ റീസൈക്കിൾ ചെയ്യാം. മെറ്റീരിയൽസ് പിന്നെ ഇതൊരു ഫാബ്രിക് ടൈപ്പ് ആണ്. അതെ, ടോട്ടലി ഇന്റീരിയർ ഉപയോഗിച്ച് ഒരുപാട് മെറ്റീരിയൽസ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ രീതിയിൽ. അപ്പൊ മിനി ഇലക്ട്രിക്കും ആവുകയാണെന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചിലപ്പോ ഇതിനോട്
അതോടുകൂടി പെട്രോൾ പെട്രോൾ അതെ എഞ്ചിൻ ഉണ്ടാവും കംപ്ലീറ്റ്ലി ഒരു ഇവിയിലേക്ക് ചെയ്യാൻ പോകാൻ തോന്നുന്നു. നമ്മുടെ ഏറ്റവും പുതിയ 2025 മിനി കൂപ്പറിൽ ഒരു ഡ്രൈവും എക്സ്പീരിയൻസ് തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. വീണ്ടും കാണാം.